പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ പ്രഭാഷണ പരമ്പരയിലെ 10-ാമത്തെ പ്രഭാഷണമാണ് ഇന്ന് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 12-ാം തീയതി കണ്ണൂരിൽ ഷൊഹൈബ് എന്ന് പറയുന്ന ഒരു പരോപകാരിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക ഭാരവാഹിയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ നിഷ്ഠൂരമായും അതിദാരുണമായും കൊല്ലപ്പെടുകയുണ്ടായി. ആ കൊലപാതകം കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി കേരളം വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിരോധങ്ങൾ, പ്രതിഷേധങ്ങൾ സമൂഹത്തിൽ നിന്ന് വ്യാപകമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൊലപാതകത്തിന്റെയും ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചകളുടെയും പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയെ ഏകേറെ ഞെട്ടിച്ച ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ വിധിന്യായം ഒന്ന് ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയെ വളരെയേറെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ആർ എം പി നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം. 2012 മെയ് 4-ാം തീയതി രാത്രി 10:30 വള്ളിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഒരു കൂട്ടം ക്രിമിനലുകൾ ചന്ദ്രശേഖരനെ അതിദാരുണമായും നിഷ്ഠൂരമായും കൊലപ്പെടുത്തുകയായിരുന്നു. മുഖത്ത് 51 വെട്ടുകളേറ്റാണ് ചന്ദ്രശേഖരൻ അന്ന് മരിച്ചു വീണത്. ആ കൊലപാതകം വലിയ തോതിലുള്ള ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും ഒക്കെ കേരളത്തിൽ ഇടയാക്കുകയുണ്ടായി. ആ കേസിൽ 2014 ജനുവരി 28 കോഴിക്കോട് സെഷൻസ് കോടതി ജഡ്ജി ആർ പിഷാരടി ഒരു വിധിന്യായം പുറപ്പെടുവിക്കുകയുണ്ടായി. ആ വിധിന്യായമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ വിധിന്യായം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ആമുഖമായി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2012 മെയ് 4 ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ കേസിന്റെ അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് മാറ്റുകയും അന്ന് ADGP മാരായിരുന്ന വിൻസൻ പോള്, പിന്നെ TP സെൻകുമാർ ഉൾപ്പെടെയുള്ള കാര്യപ്രാപ്തിയും കാര്യക്ഷമതയുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുകയും ആ ടീം സാഹസികമായി ഈ കേസിലെ പ്രതികളെയല്ല, കുറെ പ്രതികളെ കണ്ണൂര് മുടക്കോഴിമല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് പിടിച്ചു. 1-2 പ്രതികളെ മുംബൈയിൽ പോയൊക്കെ അതിസാഹസികമായി ഈ പ്രതികളെല്ലാം പിടിച്ച് അന്വേഷണം നടത്തി, വളരെ കൂലങ്കഷമായിട്ടുള്ള അന്വേഷണം നടത്തി, കുറ്റപത്രം സമർപ്പിച്ചിട്ടാണ് ഈ കേസിന്റെ വാദം പിന്നെ കോഴിക്കോട് സെഷൻസ് കോടതിയിൽ ആരംഭിക്കുന്നു. അതുകൊണ്ട് 50-ലധികം സാക്ഷികളുണ്ടായിരുന്നു, 37 പ്രതികളുണ്ടായിരുന്നു. ആ 37 പ്രതികളുമായി ബന്ധപ്പെട്ട് 1-ാം പ്രതി അനൂപായിരുന്നു, 2-ാം പ്രതി കിർമാണി മനോജ്, 3-ാം പ്രതി സുനിൽകുമാർ എന്ന് പറയുന്ന കൊടി സുനി, അതുപോലെ തന്നെ ഷിജിത്ത്, ഷിനോജ്, ഷാഫി ഉൾപ്പെടെ 1 മുതൽ 11 വരെയുള്ള പ്രതികൾക്കെതിരെ 147, 143, 147, 148, 302, അതുപോലെ തന്നെ 8 മുതൽ 14 വരെ പ്രതികൾക്കെതിരെ 120B എന്ന് പറഞ്ഞ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പ്, അതുപോലെ തന്നെ 1 മുതൽ 7 വരെ പ്രതികൾക്കെതിരെ പിന്നെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ടിലെ 3 മുതൽ 5 വരെയുള്ള വകുപ്പ്, ഈ വകുപ്പുകൾ ചുമത്തിയാണ് ആ കേസ് കോടതിയിലേക്ക് വന്നത്. അത് നമുക്കറിയാം, 143, 147, 148 എന്നൊക്കെ പറയുന്നത് പിന്നെ നിയമവിരുദ്ധമായി സംഘം ചേരുക, കലാപം സൃഷ്ടിക്കുക, കലാപം സൃഷ്ടിക്കുമ്പോൾ പിന്നെ ആയുധങ്ങൾ ഉപയോഗിച്ച് കലാപം സൃഷ്ടിക്കുക, ഇതുപോലുള്ള വകുപ്പുകൾ. 302 എന്ന് പറയുന്നത് കൊലക്കുറ്റവുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ്. 120B എന്ന് പറയുന്നത് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വകുപ്പ്. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ടിലെ 3, സെക്ഷൻ 3, സെക്ഷൻ 5, പിന്നെ ബോംബ് എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അപ്പൊ ഈ വിഷയങ്ങളിൽ എല്ലാം ചാർജ് ചെയ്ത് 1 മുതൽ 14 വരെ പ്രതികൾക്കെതിരെ, അതിൽ 1 മുതൽ 7 വരെ പ്രതികളുടെ കാര്യം ഞാൻ പറഞ്ഞു, 8 മുതൽ 14 വരെയുള്ള പ്രതികളാണ് ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടിരുന്നത്. അതിൽ 8-ാമത്തെ പ്രതി കെ സി രാമചന്ദ്രനായിരുന്നു, 9-ാമത്തെ പ്രതി ജിയോജിത്ത് ബാബു, അല്ല 9-ാമത്തെ പ്രതി സി എച്ച് അശോകനായിരുന്നു, അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു, 10-ാം പ്രതി ജിയോജിത്ത് ബാബു, 11-ാം പ്രതി പിന്നെ ട്രൗസർ മനോജൻ, 12-ാം പ്രതി കെ പിന്നെ കൃഷ്ണൻ ആയിരുന്നു 12-ാം പ്രതി, 13-ാം പ്രതി പി കെ കുഞ്ഞനന്ദനായിരുന്നു, 14-ാം പ്രതി പി മോഹൻ മാസ്റ്ററായിരുന്നു. ഇങ്ങനെ 14 പ്രതികൾക്കെതിരായിട്ടാണ് ഈ കേസിന്റെ വാദം അന്ന് നടന്നത്. നമുക്ക് അതിനിടയിൽ ഒരുപാട് പ്രതികൾ, ഒരുപാട് സാക്ഷികൾ കൂറുമാറിയ സംഭവം, 2 ഡസനോളം സാക്ഷികൾ കൂറുമാറിയ സംഭവം ഉണ്ടായി. അങ്ങനെ
വളരെ വിശദമായിട്ടുള്ള പിന്നെ ഒരു ഒരു വിചാരണ ഒരു വിചാരണയ്ക്കും വാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒക്കെ ശേഷം 2014 ജനുവരി 28 പിന്നെ സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള ആർ പുഷാരടി ഈ ടി പി ചന്ദ്രശേഖരൻ കേസിൽ ചരിത്ര പ്രധാനമായിട്ടുള്ള ഈ വിധി പ്രഖ്യാപിക്കുന്നത്. ആ വിധി എന്ന് പറയുന്നതാണ്ട് 420 പേജുള്ള വളരെ ബൃഹത്തായ ഒരു വിധിയായിരുന്നു. ഏതാണ്ട് 900-ഓളം കണ്ണികൾ അടങ്ങുന്ന 420 പേജുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു ഒരു വിധിന്യായം. ആ വിധിന്യായത്തിന്റെ ആദ്യത്തെ വാചകം എന്ന് പറയുന്നത് തന്നെ അക്രമം എന്ന് പറയുന്നത് അസഹിഷ്ണുതയാണെന്നും ഈ അക്രമത്തിലൂടെയുള്ള ഈ അസഹിഷ്ണുത ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്ക് തന്നെ ഡെമോക്രറ്റിക് സ്പിരിറ്റിന്റെ വളർച്ചയ്ക്ക് തന്നെ വിഘാതം സൃഷ്ടിക്കുന്നതാണെന്നുമുള്ള മഹാത്മാഗാന്ധിയുടെ വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഷാരടി എന്ന് പറയുന്ന ഈ വിചാരണ കോടതി ജഡ്ജി തന്റെ വിധിന്യായം ആരംഭിക്കുന്നത്. ആ വിധിന്യായത്തിൽ അദ്ദേഹം പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ടി പി ചന്ദ്രശേഖരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ചിട്ട് 1.5 പേജ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മൾ ആ കണ്ണി നമ്മൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ചന്ദ്രശേഖരന്റെ പിന്നെ ശരീരത്തിലേറ്റ പിന്നെ ഇഞ്ചുറികൾ മുറിവുകളെ കുറിച്ച് പറയുമ്പോൾ ചന്ദ്രശേഖരന്റെ ശരീരത്തിലേറ്റ മുറിവുകളിൽ 99% മുറിവുകളും മുഖത്ത് തന്നെയായിരുന്നു എന്നുള്ളതാണ് അത് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. അക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചതിന് ശേഷം പിന്നെ ജഡ്ജ് പിന്നെ അതിന്റെ അന്തിമവിധി എന്ന് പറയുന്നത് പിന്നെ 1 മുതൽ 7 വരെയുള്ള പ്രതികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അനൂപ് പിന്നെ കിർമാണി മനോജ് കുടിസുനി ഷിജിത്ത് ഷിനോജ് രജീഷ് അബ്ദുൾ റഫി ഉൾപ്പെടെയുള്ള 7 പ്രതികൾ പിന്നെ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ആ 7 പ്രതികളെയും പിന്നെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കണമെന്നും 8 മുതൽ 14 വരെയുള്ള പ്രതികളിൽ 8-ാമത്തെ പ്രതിയെയും 11-ാമത്തെ പ്രതിയെയും 13-ാമത്തെ പ്രതിയെയും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കണം എന്നും ആയിരുന്നു വിധി. അതിൽ 2 പ്രതികൾ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പി മോഹനനും ജിയോജിത് ബാബുവും കെ കൃഷ്ണൻ പറഞ്ഞ 3 പ്രതികളെ കോടതി വെറുതെ വിടുകയുണ്ടായി. അപ്പൊ 1 മുതൽ 7 വരെയുള്ള പ്രതികൾ 143, 147, 147, 148, 302 പിന്നെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ടിലെ പിന്നെ 3, 5 എന്നീ വകുപ്പുകൾ പിന്നെ പ്രകാരം അവർ കുറ്റം ചെയ്തു എന്ന് തെളിയുകയും അവരെ ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ സി രാമചന്ദ്രൻ പിന്നെ ട്രൗസർ മനോജൻ പി കെ കുഞ്ഞനന്തൻ ഈ 3 പേരെയും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് അങ്ങനെ 10 പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയാണ് ജഡ്ജി ചെയ്തത്. ആ വിധിന്യായത്തിൽ ജഡ്ജി വളരെ കൃത്യമായി ഈ 1 മുതൽ 7 വരെ പ്രതികൾ പിന്നെ ടി പി ചന്ദ്രശേഖരനെ എങ്ങനെയാണ് കൊന്നത് എന്നുള്ളത് പ്രോസിക്യൂഷന് കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് സമാനമായി ജഡ്ജി നടത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഗൂഢാലോചന തെളിയിച്ചു എന്നുള്ളത്. നമുക്കറിയാം ഗൂഢാലോചന എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഐ പി സിയിലെ ഗൂഢാലോചന എന്ന് പറയുന്ന 120B എന്ന് പറഞ്ഞ വകുപ്പാണ് തെളിയിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വകുപ്പ്. കാരണം ഈ ഗൂഢാലോചനയ്ക്ക് നേരിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കണമെന്നില്ല, സാഹചര്യ തെളിവുകളാണ് ലഭിക്കുന്നത്. ആ സാഹചര്യ തെളിവുകൾ തെളിയിച്ചാലാണ് ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കപ്പെടുക. എന്നാൽ ഈ കേസിൽ പ്രോസിക്യൂഷന് ഗൂഢാലോചന നടത്തി എന്ന് പ്രതികൾ 8, 11, 13 എന്നീ പ്രതികൾ ഗൂഢാലോചന നടത്തി എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കാൻ കഴിഞ്ഞു എന്ന് പിന്നെ ജഡ്ജി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഗൂഢാലോചന തെളിയിച്ചു എന്നതിന് ജഡ്ജി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ അവിടെ പറയാം. ഗൂഢാലോചന തെളിയിക്കാൻ വേണ്ടിയിട്ട് ജഡ്ജി പറയുന്നു വെച്ചാൽ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർ ആദ്യം സി പി എമ്മിലായിരുന്നു, ടി പി ചന്ദ്രശേഖരനെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു, ടി പി ചന്ദ്രശേഖരൻ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ടി പി ചന്ദ്രശേഖരൻ മത്സരിച്ചതുകൊണ്ടാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അവിടെ തോക്കാനിടയായത്, സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പിന്നെ വടകര എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഉറച്ച സീറ്റായിരുന്നു, അവിടെ ടി പി ചന്ദ്രശേഖരൻ മത്സരിച്ചതുകൊണ്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി തോറ്റതുകൊണ്ട് പിന്നെ ടി പി ചന്ദ്രശേഖരനെതിരെ വലിയ പകയും വിദ്വേഷവും പിന്നെ അവിടുത്തെ സി പി എമ്മിന്റെ പ്രവർത്തകർക്കുണ്ടായിരുന്നു. അതവർ യോഗങ്ങളിൽ പ്രസംഗങ്ങളിൽ കൂടെ അവർ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ കെ സി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ഇതിലൊരു പ്രതിയുമായി ഉണ്ടായ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കേസിനെ തുടർന്ന് കെ സി രാമചന്ദ്രന് പിന്നെ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നിരുന്നു. അപ്പൊ ആ നിലയിൽ ടി പി ചന്ദ്രശേഖരനോട് വലിയ വിരോധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ 8-ാമത്തെ പ്രതിയും 11-ാമത്തെ പ്രതിയും കൂടെ ചേർന്നുകൊണ്ട് അതായത് കെ സി രാമചന്ദ്രനും ട്രൗസർ മനോജനും ചേർന്നുകൊണ്ട്
പതിമൂന്നാം പ്രതിയായിട്ടുള്ള പി കെ കുഞ്ഞനന്തന്റെ പാറാട്ടുള്ള വീട്ടിൽ വെച്ചിട്ട് April 20 ഗൂഢാലോചന നടത്തി എന്ന് കോടതി ഈ വിധി ന്യായത്തിൽ പ്രോസിക്യൂഷൻ കണ്ടെത്തിയതായി കോടതി പറയുന്നുണ്ട്. പാറാട്ടുള്ള പി കെ കുഞ്ഞനന്തന്റെ വീട്ടിൽ വെച്ച് April 20 ഇവർ മൂന്നുപേരും കൂടി ഗൂഢാലോചന നടത്തിയെന്നും ആ ഗൂഢാലോചനയ്ക്ക് ശേഷം കുഞ്ഞനന്തൻ പ്രതികളെ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടു, അനൂപിനെ ബന്ധപ്പെട്ടു, കുടിശ്ശിനിയെ ബന്ധപ്പെട്ടു, പിന്നെ കൃമാണി മനോജിനെ ബന്ധപ്പെട്ടു, അവർ തിരിച്ചും ഫോണിൽ കൂടി ബന്ധപ്പെട്ടുവെന്നും ഇങ്ങനെ ബന്ധപ്പെട്ടത് സംബന്ധിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബന്ധപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത പ്രതികൾക്ക് മറുപടി തരാൻ കഴിഞ്ഞില്ലെന്നും അപ്പൊ ഇത്തരം കാരണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ചില പ്രതികളെ പിടിച്ചതിന് ശേഷം കുഞ്ഞനന്തൻ ഒളിവിൽ പോയി. ആ ഒളിവിൽ പോയി എന്തിനാണെന്ന് കുഞ്ഞനന്തന് വിശദിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇത്രയും ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗൂഢാലോചന നടന്നതായി കോടതി കണ്ടുപിടിക്കുകയും 8, 11, 13 എന്ന പ്രതികളെ, കെ സി രാമചന്ദ്രൻ, ട്രൗസർ മനോജൻ, പി കെ കുഞ്ഞനന്തൻ എന്ന പ്രതികളെ ഗൂഢാലോചന ഈ കേസിൽ ടി പി ചന്ദ്രശേഖരനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതിന് ഉൾപ്പെടെ അവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്യും. അവർ 2014 മുതൽ ഇപ്പം 4 വർഷക്കാലമായി അവര് പിന്നെ ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മാത്രമല്ല, ഈ വിധിന്യായത്തിൽ കോടതി വേറെ ചില പ്രധാനപ്പെട്ട പിന്നെ കണ്ടെത്തലുകൾ കൂടി നടത്തിയിട്ടുണ്ട്. അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. അതിൽ 824 ഖണ്ഡികയിൽ കോടതി പറയുന്നുണ്ട്. എന്ത് പറയുന്നത്? ഇവർക്ക് വധശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. അതിന് മറുപടിയായി പിന്നെ കോടതി വിധിന്യായത്തിൽ ചില കാര്യങ്ങൾ പറയുന്നു. അത് 824 പാരഗ്രാഫിൽ കോടതി പറയുന്നത്, ദ മർഡർ വാസ് കോൾഡ് ബ്ലഡഡ് പിന്നെ പ്രീ പ്ലാൻഡ് ആൻഡ് ബ്രൂട്ടൽ. കോടതി പറയുകയാണ്. എന്നിട്ട് കോടതി പറയുന്നത് എന്താണ്? ദർ വാസ് നോ റീസൺ ഫോർ പേഴ്സണൽ എനിമിറ്റി ഇൻ ദ മർഡർ ആൻഡ് ദ മർഡർ വാസ് എ കേസ് ഓഫ് എക്സ്ട്രീം ഡിപ്രേവിറ്റി. അതായത് ബ്രൂട്ടൽ ഡിപ്രേവിറ്റി. അത് ദ മർഡർ വാസ് ബാർബാറിക് എന്ന് കോടതി പറയുന്നു. എന്നിട്ട് അവസാനം കോടതി പറയുന്നത് എന്താണ്? ദ മർഡർ ഷൂക്ക് നോട്ട് ഓൺലി ദ കോൺഷ്യൻസ് ഓഫ് ദ ജുഡീഷ്യറി ബട്ട് ഓൾസോ ദ കോൺഷ്യൻസ് ഓഫ് ദി കളക്റ്റീവ് കോൺഷ്യൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ കൊലപാതകം നിഷ്ഠൂരമായിരുന്നു, ഈ കൊലപാതകം ബ്രൂട്ടലായിരുന്നു, ഈ കൊലപാതകം ജുഡീഷ്യറിയുടെ മനസാക്ഷി മാത്രമല്ല സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള മനസാക്ഷി അവരെ പിടിച്ചു കുലുക്കി അവരെ ഞെട്ടിച്ചു എന്ന് ആണ് പിന്നെ ഈ വിധിന്യായത്തിലെ 824 പാരഗ്രാഫിൽ പറയുന്നത്. ഈ കൊലപാതകം അത്ര നിഷ്ഠൂരമായിരുന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയേറെ നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമാണ് പ്രതികൾ ചെയ്തതെങ്കിലും അവരിൽ ബഹുഭൂരിപക്ഷം പ്രതികളും 25 മുതൽ 35 വയസ്സ് വരെ പ്രായത്തിലുള്ളവരായതുകൊണ്ടും അവരിതിനു മുമ്പ് കുറ്റം ചെയ്തു എന്ന് കാണിക്കുന്നതിനുള്ള രേഖകൾ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിയാതിരുന്നത് കൊണ്ടും മാത്രമാണ് അവരെ വധശിക്ഷയ്ക്ക് വിധിക്കാതെ അവരെ ജീവപര്യന്തത്തിന് കോടതി വിധിച്ചത്. എന്നാൽ ഈ കേസ് ഈ കൊലപാതകം എന്ന് പറയുന്നത് വളരെ ബ്രൂട്ടലായിരുന്നെന്നും വളരെ ബാർബാറിക് ആയിരുന്നെന്നും വളരെ കോൾഡ് ബ്ലഡഡ് ആയിരുന്നെന്നും വളരെ പ്രീ പ്ലാൻഡ് ആയിരുന്നെന്നും കോടതി കാണുകയുണ്ടായി. അപ്പൊ ആ നിലയിലാണ് ടി പി ചന്ദ്രശേഖരന്റെ കേസിലെ പിന്നെ പ്രതികളെ ജീവപര്യന്തത്തിൽ ശിക്ഷിച്ചത്, അവർക്ക് വധശിക്ഷ നൽകാതിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ഈ വധം ഇപ്പൊ പുതിയതായിട്ട് വീണ്ടും ഒരു വധം, ഒരു നിഷ്ഠൂരവും ക്രൂരവുമായ വധം നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. എന്താണത്? ഒന്ന്, ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകന്റെ ക്രൂരമായ മരണം നടന്നു കഴിഞ്ഞപ്പോ പിന്നെ അന്നത്തെ സർക്കാർ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചു. ഏറ്റവും ആത്മാർത്ഥതയോടുകൂടിയും കാര്യക്ഷമതയോടുകൂടിയും പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു. ആ ടീം അതിസാഹസികമായും അതിസങ്കീർണമായും അവര് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രതികളെ എല്ലാം കൃത്യമായി അവർ പിടിച്ചു. ആ പിടിച്ച പ്രതികൾക്കെതിരെ നല്ല അന്വേഷണം നടത്തി പിന്നെ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം കോടതിയിൽ വളരെ കാര്യക്ഷമമായി സി കെ ശ്രീധരൻ എന്ന് പറയുന്ന ക്രിമിനൽ വക്കീലിന്റെ ശ്രീധരന്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കി നിയമിച്ചുകൊണ്ട് കോടതിയിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള വാദം നടത്തി. ആ വാദം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെല്ലാം കേരളത്തിന്റെ ചരിത്രത്തിൽ 200-ലധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയതിൽ ആദ്യമായിട്ടാണ് യഥാർത്ഥ പ്രതികൾ പിന്നെ യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നതും അവരെ പിന്നെ കോടതി ജീവപര്യന്തത്തിന് ശിക്ഷിക്കുന്നത്. അപ്പോൾ അന്ന് അധികാരത്തിലിരുന്ന ഭരണകൂടം വളരെ കാര്യക്ഷമമായി പോലീസുകാരെ സർവതന്ത്ര സ്വതന്ത്രമായി വിട്ട് അവരെ കൊണ്ട് പ്രതികളെ കുറിച്ച് അന്വേഷിപ്പിച്ച് കാര്യക്ഷമമായി അന്വേഷണം നടത്തി സമയബന്ധിതമായി പിടിച്ച് കോടതിയിൽ കൊണ്ടുവന്ന് നല്ലപോലെ വാദിച്ച് പ്രതികളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് കഴിയും. അങ്ങനെയാണ് യഥാർത്ഥ പ്രതികൾ അന്ന് ശിക്ഷിക്കപ്പെട്ടത്.
എന്നാൽ ഇന്ന് എന്താണ് സംഭവം നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കുക. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് യഥാർത്ഥ പ്രതികളാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നതായിട്ട് നമുക്കറിയില്ല. പ്രതിയാണ് എന്നൊരു കൂട്ടർ പറയുന്നു, പക്ഷെ പ്രതി അല്ലെന്ന് വേറൊരു കൂട്ടർ പറയുന്നു. പ്രതി തന്നെ താൻ പ്രതിയല്ല എന്ന് പറയുന്നു. പാർട്ടി അന്വേഷിക്കും എന്ന് പറയുന്നു. ഈ നിലയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇപ്പോൾ നടന്ന ഈ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ആത്യന്തികമായി അതിൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ കൊലപാതകം ഉണ്ടായ പശ്ചാത്തലത്തിൽ നമ്മൾ 2012 നടന്ന ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ 2012 January 28 സെഷൻസ് കോടതി ജഡ്ജി പുറപ്പെടുവിച്ച വിധിന്യായം ഒന്നുകൂടി വായിക്കുകയും അതിലെ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുകയും ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.